എവിടാ അവള്? ആര് സാറേ? നിനക്കൊന്നും അറിയില്ല അല്ലേ? എനിക്കൊന്നും അറിയില്ല. ഇവരെ മകൾ എവിടെയാന്നാ ചോദിച്ച്? എനിക്കറിയില്ല സാറേ. നിങ്ങള് പരാതി പറഞ്ഞാൾ ഇവൻ തന്നെയല്ലേ? പറയടാ, ഇവരെ മകളെ നീയല്ലേ കൊണ്ടുപോയത്? സാർ, ഞാൻ ആരെയും കൊണ്ടുപോയി. ദിവസം ഇവരുടെ മകളെ ശല്യം ചെയ്യാറുണ്ട് ഇവര് പറഞ്ഞല്ലോ. ഞാൻ ആരെയും ശല്യം ചെയ്യലില്ല. നോക്കി നിക്കാറ പതിവ്. വഴിയെ പോന്ന പെൺകുട്ടികളെ നോക്കി നിക്കാറാണോ നിന്റെ പതിവ്? ആണടാ സാറേ. ഞാൻ ഹലോ, ഐ എസ് പറയൂ. എവിടെയാ? ആ ആ ആ ഓക്കെ. രവി, നിങ്ങളുടെ മകളെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്തു. കൂടെ വേറൊരുത്തനും ഉണ്ട്. വണ്ടി എടുക്കണം. ചേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ നിങ്ങളെ മകളെ കൊണ്ടുപോയില്ല. കൊലച്ചതി എന്നോട് വേണ്ടായിരുന്നു. ഇവൻ നിന്റെ ആരാണ്? നിന്നോടാ ചോദിച്ചത്? അപ്പ ഇവരോ? ചോദിച്ച കേട്ടില്ലടി, ഇവരൊക്കെ ആരാന്ന്? അച്ഛനും അമ്മേ. അപ്പ ഇവരെ നീ സ്നേഹിക്കുന്നില്ലേ? 10-18 വർഷം നിന്നെ നോക്കി വളർത്തിയ നിന്റെ അമ്മയെ, നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും എതിരെ നിൽക്കാത്ത നിന്റെ അച്ഛനെ നീ സ്നേഹിക്കുന്നില്ലേ? സാറേ, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എതിരേൽക്കില്ലായിരുന്നു. എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും ഞാനും ഒരാരെ അറിയിച്ചില്ല ഇതുവരെ. ഇതാണ് മക്കളെ വഴിതെറ്റിക്കുക. അച്ഛന്റെ അമ്മേന്റെ കഷ്ടപ്പാടുകൾ മക്കളറിയണം. അവരാഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ സാധിച്ചു കൊടുക്കരുത്. ഇന്ന് ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളെ കഷ്ടപ്പാട് അറിയാതെ മക്കളെ വളർത്തുന്നതാണ്. മക്കളൊരു മൊബൈൽ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കും. എന്നാൽ അതിൽ ആരൊക്കെ വിളിക്കുന്നു, ആരൊക്കെ മെസ്സേജ് അയക്കുന്നു, നിങ്ങളടക്കമുള്ള മാതാപിതാക്കൾ ആരും അത് അന്വേഷിക്കാറില്ല. നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരവസ്ഥ നിങ്ങൾക്കിന്ന് വരില്ലായിരുന്നു. നിന്റെ മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളും മാതാപിതാക്കളാവണം. അന്നേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇന്ന് നിന്റെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദനയും മാനനഷ്ടവും. ഇനി നിനക്ക് തീരുമാനിക്കാം എന്തു വേണോ. മോളെ, നീ എന്ന് പറഞ്ഞില്ലേ ഈ അച്ഛനൊരു സമ്മാനം തരാൻ? അത് ഇത്രയും വലിയൊരു സമ്മാനം അച്ഛൻ കരുതിയില്ല മോൾ. നാളെ അച്ഛന്റെ പിറന്നാളാ. ലോകത്തൊരു അച്ഛനമ്മയ്ക്കും എങ്ങനെയൊരു സമ്മാനം കിട്ടാതിരിക്കട്ടെ.